സുഹൃത്തുക്കളെ സി എം വി ബിൽട്ടപ്പ് സ്റ്റുഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ മുഹമ്മദ് ഷമീർ, ടൗൺ പാർ മോങ്ങം. ഇന്ന് നമ്മൾ പറയുന്നത് വിവിധ തരം കോൺക്രീറ്റിനെ കുറിച്ചാണ്. ഏകദേശം 20ഓളം തരം കോൺക്രീറ്റുകളുണ്ട്. അവയുടെ ഉപയോഗമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. ചെറിയ വിശദീകരണമാണ് കേട്ടോ, മൊത്തത്തിലുള്ള വിശദീകരണം അല്ല. കാരണം ചില ആളുകൾ കേൾക്കുമ്പോൾ വിചാരിക്കും, ഇത് എല്ലാം പാടെ 10 മിനിറ്റ് ക്ലാസ് കൊണ്ട് ഞങ്ങൾ 10 കൊല്ലം പഠിച്ചത് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ലല്ലോ, സ്വാഭാവികമായിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ഏകദേശ വിശദീകരണം മാത്രമാണ് ഇതിനകത്തുണ്ടാകുക എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ സംസാരിച്ചിരുന്നു, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഈ സാധുവായ എന്നെ കേൾക്കുന്ന ആളുകൾ ഒറ്റയടിക്ക് വിചാരിക്കേണ്ടത് എല്ലാം പാടെ ഒറ്റ ദിവസം കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. 10 കൊല്ലം കൊണ്ട് പഠിക്കുന്നത് 10 മിനിറ്റിൽ തീരുക ഒരിക്കലും സാധിക്കില്ല, എന്ന് അപ്രായോഗികം മാത്രമാണ്. അപ്പോൾ അതൊരു ഏകദേശ ധാരണകളാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ നൽകുന്നത്. ഏതായാലും ഒന്ന് നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ്, 2 PCC എന്ന് പറയുന്ന പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, 3 RCC എന്ന് പറയുന്ന റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, 4 prestressed കോൺക്രീറ്റ്, 5 പ്രീകാസ്റ്റ് കോൺക്രീറ്റ്, 6 ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്, 7 ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റ്, 8 എയർ എൻട്രൻസ് കോൺക്രീറ്റ്, 9 ഫെറോ സിമെൻറ്റ് കോൺക്രീറ്റ്, 10 റെഡി മിക്സ് കോൺക്രീറ്റ്, 11 ഷോർട്ട് കോൺക്രീറ്റ്. പിന്നെ ഗ്ലാസ് കോൺക്രീറ്റ്, സിലിക്ക കോൺക്രീറ്റ്, പോളിമർ കോൺക്രീറ്റ്, ലൈം കോൺക്രീറ്റ്, ആസ്ഫാൾട്ട് കോൺക്രീറ്റ്, ഫ്ലൈ ആഷ് കോൺക്രീറ്റ്, സിലിക്ക കോൺക്രീറ്റ് എന്നൊക്കെ പറയുന്ന വിവിധതരം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന കോൺക്രീറ്റുകൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇത്രയും കോൺക്രീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരണം നൽകുന്നത്. അപ്പോൾ ഏതായാലും ഒന്നാമത്തെ നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ്. നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 10 MPa മുതൽ 40 MPa വരെയുള്ള കോൺക്രീറ്റുകൾക്കാണ് നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പല കോൺക്രീറ്റുകളും ഈ തരത്തിലുള്ള നോർമൽ കോൺക്രീറ്റുകൾ ആണ്. അത് പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം, പല രീതിയിലും ഉപയോഗപ്പെടുത്താം. അതിന് പറയുന്ന പേരാണ് നോർമൽ കോൺക്രീറ്റ്. 2 PCC പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. ഇത് 1:2:4 എന്ന അനുപാതത്തിൽ ആയിരിക്കും ഇത് ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ ഡെൻസിറ്റി 2200 മുതൽ 2500 kg/m³ ആണ്. ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് 200 to 500 kg/cm² ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺക്രീറ്റുകളാണ് PCC എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് RCCക്ക് ഉപയോഗിക്കാവുന്നതല്ല. RCC എന്ന് പറഞ്ഞാൽ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്ത എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. കോൺക്രീറ്റിൻ്റെ കൂടെ കമ്പിയും കൂടെ ഉപയോഗിക്കുമ്പോഴാണ് RCC ആകുക. അതാണ് റീഇൻഫോഴ്സ് എന്ന് പറയുന്ന പേര്. കമ്പിയുടെ നമ്മൾ ടെക്നിക്കൽ നെയിമാണ് റീഇൻഫോഴ്സ്. അപ്പോൾ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് പറയുന്ന പേരാണ് RCC. കമ്പി ഇട്ടില്ലെങ്കിൽ അത് PCC. പക്ഷേ PCCക്ക് എന്തുണ്ട്, കോൺക്രീറ്റിൻ്റെ ആ സ്ട്രെങ്ത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. മറ്റേതൊക്കെ എന്ത് ചെയ്യും, RCCയിലാണ് ഉപയോഗിക്കുക. പക്ഷേ PCCക്ക് വേണ്ടി ഉപയോഗിക്കില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് RCCയും PCCയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ RCCയിൽ 1:1.5:3 എന്ന പ്രൊപ്പോർഷനാണ് അതിൻ്റെ ഏറ്റവും താഴത്തുള്ള പ്രൊപ്പോർഷൻ. അതാണ് നമ്മൾ സാധാരണ വീടിൻ്റെയൊക്കെ സ്ലാബിന് ചെയ്യേണ്ടത്, പിന്നെ ഫില്ലർ കോളം ചെയ്യേണ്ടത്, BB ചെയ്യേണ്ടത്. ഏറ്റവും മിനിമം ഉള്ള, അതായത് 20 N/mm², അതാണ് അതിൻ്റെ അളവ്. ആ 20 അതാണ് M20 എന്ന് പറയുന്ന കോൺക്രീറ്റ്. 1:2:4 ആണ്, 15 ആണ്, അത് PCCക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ RCC ആണ് ഈ പറഞ്ഞ RCC എന്ന പേരിൽ അറിയപ്പെടുന്ന കോൺക്രീറ്റ്. 4 prestressed കോൺക്രീറ്റ്. prestressed കോൺക്രീറ്റിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ടെൻഡം വേണം, നീ ജാക്കി എന്ന് തുടങ്ങിയ എക്യുപ്മെൻസൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, സാധാ കോൺക്രീറ്റ് തന്നെ ഈ പ്രത്യേക വയർ ഉപയോഗിച്ച് ടൈറ്റ് സ്ട്രെങ്ത്ത് കൊടുത്തിട്ട്, അതായത് കോൺക്രീറ്റിന് ശേഷമാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൊടുക്കുക. മനസ്സിലായോ? അതായത് കോൺക്രീറ്റ് സെറ്റായി കഴിഞ്ഞ ശേഷം എത്ര സ്ട്രെങ്ത്ത് വേണമെന്ന് നമ്മൾ നിർണ്ണയിച്ച് അതിനനുസരിച്ച് അടിസ്ഥാനമുള്ള ടെൻഡവും സാധനം കൊടുത്തിട്ട് കോൺക്രീറ്റ് കഴിച്ച് സെറ്റായി കഴിയുമ്പോൾ സ്ട്രെങ്ത്ത് ചെയ്ത് ടൈറ്റ് ചെയ്യും. ഈ രീതിയാണ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഉദാഹരണം, നമ്മൾ പാലൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. നല്ലൊരു ശതമാനം പാലങ്ങളും പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റാണ് ഉണ്ടാക്കുക. കണ്ട് പാലൊക്കെ നിലത്ത് റോഡ് സൈഡിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പൊന്തിക്കുന്ന ഗഡറുകൾ പൊന്തിക്കുന്നുണ്ടല്ലേ, അതൊക്കെ ഈ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് പെട്ടതാണ്. അതുപോലെ നമ്മുടെ കൊച്ചിയിലെ മെട്രോ റെയിൽ ഉണ്ടാക്കിയ സിസ്റ്റം ഇതേ സിസ്റ്റമാണ്, സെയിം സിസ്റ്റമാണ്. അങ്ങനെ ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. വീടുകൾക്കും ബിൽഡിങ്ങുകൾക്കും ഈ സിസ്റ്റം ഉപയോഗിക്കുക. ഈ സിസ്റ്റത്തിൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ എത്ര ലോങ് സ്പാനും, ഒരു 20 മീറ്ററോ 30 മീറ്ററൊക്കെ വരെ ലോങ് സ്പാനിൽ ബീമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും. മറ്റേ നമുക്ക് 30 മീറ്ററൊക്കെ ബീം വെച്ച് സാധാരണ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വലിയ ഹൈറ്റുള്ള ബീം വേണ്ടി വരില്ലേ, ആ ബീമിന് നമുക്ക് ഒഴിവാക്കി കോൺക്രീറ്റിൻ്റെ സ്നാബിൽ തിക്നെസ് കൂട്ടിക്കൊണ്ട് ഈ ടൈറ്റ് ചെയ്യുന്ന ടെൻഡത്തിൻ്റെയും അതിൻ്റെ വയറിൻ്റെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ബീമിൻ്റെ വലിപ്പം കുറയ്ക്കാം, അതിൻ്റെ ചിലവ് കുറയ്ക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ബിൽഡിങ്ങുകളാണെങ്കിൽ, അതായത് ലോങ് സ്പാനുള്ള ബിൽഡിങ്ങുകളാണെങ്കിൽ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ലാഭകരമാണ്. കേരളത്തിലും ഇത്തരം ബിൽഡിങ്ങുകൾ ധാരാളം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്, പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ്. അടുത്തത് പ്രീകാസ്റ്റ് കോൺക്രീറ്റ്. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പെട്ടതാണ് കോൺക്രീറ്റിൻ്റെ ബ്ലോക്ക്, റെയിൽവേൻ്റെ സ്ലീപ്പർ, അതുപോലെ വാൾസ്, സ്റ്റെയർ യൂണിറ്റ്, പിന്നെ അതുപോലെ നമ്മളെ ഇപ്പോൾ നമ്മൾ പലപ്പോൾ കാണാറ് പുതിയ റോഡ് പണിയൊക്കെ നടക്കുന്ന റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടും ഒരു വെള്ളം പോകാനുള്ള ഓവുചാൽ പോലെ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ രണ്ട്, നേരത്തെ പ്രീസ്ട്രെസ്സിലെ കമ്പി വ്യത്യാസമുണ്ട്, പ്രീകാസ്റ്റിലെ കമ്പി വ്യത്യാസമുണ്ട്. ഇത് സാധാരണ കമ്പി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ പ്രീകാസ്റ്റ് ഇതിൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ കട്ടി കുറക്കാൻ പറ്റും, സ്ട്രോങ് കൂട്ടാൻ പറ്റും, സെറ്റിംഗ് ടൈം, അതായത് ഈ സൈറ്റിലുള്ള വർക്കുകൾ വളരെ കുറവായിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും. അപ്പോൾ കാരണം ഒന്നിച്ച് കമ്പനിയിൽ ഒരുപാട് ഒന്നിച്ച് ഉണ്ടാക്കി വെക്കുമ്പോൾ ആ ഒന്നിച്ചിവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, വേറെ സ്കൂളൊന്നുമില്ല. അപ്പോൾ ഇതിനെ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും, ചിലവും കുറയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ പ്രീകാസ്റ്റ് കോൺക്രീറ്റിന് ഉള്ളത്. അടുത്തത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി 1920ൽ കുറവായിരിക്കും. 1920ൽ കുറവുള്ള, ഡെൻസിറ്റിയിൽ കുറവുള്ള കോൺക്രീറ്റ് ആണ് എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന മെറ്റല്, പൊർമീസ്, അത് പാർട്ടിക്കിൾസ്, സ്കോറിയ, അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് നാട്ടിൽ ലഭ്യമാണ്. ആ തരം വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് എന്തു ചെയ്യും, അതിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഈ പുഴയുടെ സീരത്തോ തോടിൻ്റെ സീരത്തോ അതുപോലെ നമ്മളെ വെട്ടുകല്ലൊക്കെ ആണല്ലോ, അതൊക്കെ ആ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഭാഗമാണ് വെട്ടുകല്ലൊക്കെ. കുറച്ച് ഓട്ടകൾ ഉണ്ടാവില്ലേ, വെയിറ്റും കുറവായിരിക്കും, വെട്ടുകല്ലെങ്കിൽ എത്ര വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽസിനെ ആഗ്രിഗേറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അത് വെച്ച് ചെയ്യുന്ന കോൺക്രീറ്റാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തില്ല, അത് ആരും ചെയ്യാറില്ല. എങ്ങനെ, സ്ലാബിനൊന്നും ചെയ്യാറില്ല. സ്ലാബിനും ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് മറ്റാവശ്യങ്ങൾ പല കാര്യത്തിനും ചെയ്യാം ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അത് നമുക്ക് എന്ത് ഉപയോഗത്തിനും വേണം ചെയ്യാം ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അപ്പോൾ സ്ട്രെങ്ത്ത്, ഇത്ര സ്ട്രെങ്ത്തേ കിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും അതിനില്ല. അടുത്തത് ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റ്. ഡെൻസിറ്റി 3000ൻ്റെയും 4000ൻ്റെയും ഇടയിലുള്ള ആണ് ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റ്. അപ്പോൾ അതിൻ്റെ ആഗ്രിഗേറ്റ്, ഡെൻസിറ്റി കൂടിയ ആഗ്രിഗേറ്റ് ഉപയോഗിക്കുക. അബാരിറ്റീസ് പോലത്തെ മെറ്റീരിയൽസ് ആയിരിക്കും ഇതിന് എന്ത് ചെയ്യുക, ഇതിനുപയോഗിക്കുക. ഇതുമൂലം ഇത് ഉപയോഗിക്കുന്നത് ആറ്റോമിക് എനർജീൻ്റെ പവർ പ്ലാന്റ്, അതുപോലെ അവിടെ റേഡിയേഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റാണ് ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഹൈ ലോങ് സ്പാൻ ബ്രിഡ്ജുകളിലെ ബ്രിഡ്ജ് ഡെക്ക് അങ്ങനെ വലിയ വലിയ വർക്കിനൊക്കെ ഉപയോഗിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെന്തില്ല, സ്ഥിരമായി ഇത് യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി അതിൽ സിസ്റ്റം ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ഒരു വലിയ വലിയ സംഭവങ്ങളൊക്കെ കോൺക്രീറ്റിനെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് വലിയ ഒരു ടെക്നോളജി തന്നെയാണ് കോൺക്രീറ്റ് ടെക്നോളജി. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയാതെ ഇത് ഒരു ജസ്റ്റ് ഇതിനെ ഒരു എന്താ പറയുക ഒരു അവലോകനം മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മളിന്ന് നടത്തുന്നത്. അതുപോലെ എയർ ആൻഡ് റെയിൻ കോൺക്രീറ്റ്. അപ്പോൾ ഈ കോൺക്രീറ്റിനകത്ത് എന്താകും എയർ ബബിൾസ് ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ എന്താകും കോൺക്രീറ്റിൻ്റെ അളവ് കുറച്ച് മതി, വെയിറ്റ് അതായത് അളവ് കൂടുതൽ കാണിക്കും, വെയിറ്റ് കുറവായിരിക്കും, പിന്നെ കൂടുതൽ കോൺക്രീറ്റ് ചെയ്യാം. അപ്പോൾ ചിലവ് കുറയും, വെയിറ്റും കുറയും. അപ്പോൾ ഇത് നമ്മുടെ അമേരിക്ക പോലത്തെ വികസന രാജ്യങ്ങളിൽ അത്തരം ഉണ്ടാക്കുന്ന റെഡിമിക്സ് കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ ഇത്തരം എൻറൈൻഡ് കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, പല സ്ഥലങ്ങളിലും പല റെയിൻഫോഴ്സ് കോൺക്രീറ്റ് ആയിട്ട് RCCക്ക് പകരം ഉപയോഗപ്പെടുത്തും. അപ്പോൾ അതാണ് എയർ എൻറൈൻഡ് കോൺക്രീറ്റ്. പിന്നെ ഒന്ന് ഫെറോ സിമെൻറ്റ് കോൺക്രീറ്റ്. 9 ഫെറോ സിമെൻറ്റ് കോൺക്രീറ്റ്. ഈ ഫെറോ സിമെൻറ്റ് കോൺക്രീറ്റ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് ആവശ്യങ്ങൾക്ക് ഫെറോ സിമെൻറ്റ് കോൺക്രീറ്റ് ഉപയോഗിക്കാറുണ്ട്. അതിൽ പെട്ടതാണ് നമ്മുടെ സെഫ്റ്റി ടാങ്ക്, അതുപോലെ ഷോ കേസുകൾ, പിന്നെ ജനലുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ സാധനം ഫെറോ സിമെൻറ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കാറുണ്ട്. അതിന് വെച്ചാൽ എന്താണ് അതിന് കുറഞ്ഞ കമ്പി ആവശ്യമുള്ളൂ, കുറഞ്ഞ കട്ടിയിലേ കോൺക്രീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കവർ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ തേച്ച് കൊടുക്കുന്ന നല്ല ഫെറോ സിമെൻറ്റ് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണ് ഫെറോ സിമെൻറ്റ് കോൺക്രീറ്റ്. അതിൻ്റെ പ്രോപ്പർട്ടീസും ഗുണങ്ങളും നമ്മൾ ഇതിനകത്ത് ക്ലാസ്സിൽ വിവരിക്കണം, കാരണം ക്ലാസ് വലിയ നീണ്ടു പോകുമെന്നതുകൊണ്ടാണ് ഇതൊന്നും വിശദീകരിക്കാത്തത്. എന്നാലും ഒരു അവബോധം ഇതിൽ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ള മാത്രമാണ് അതിലുദ്ദേശിക്കുന്നത്. അടുത്തത് റെഡിമിക്സ്ഡ് കോൺക്രീറ്റ്. ആ റെഡിമിക്സ്ഡ് കോൺക്രീറ്റ് പിന്നെ ലാഭകരമാണോ നഷ്ടമാണോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ കാണുന്ന ഒരു ക്ലാസ് നമ്മുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ റെഡിമിക്സ്ഡ് കോൺക്രീറ്റിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും മിനിമം റെഡിമിക്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെൻറ്റ്, മിറ്റിൽ, മണൽ, വെള്ളം മുതലായ ഇൻഗ്രീഡിയൻസ് പ്രത്യേക ഫാക്ടറിയിൽ വെച്ച് മിക്സ് ചെയ്ത് പ്രത്യേക അളവുകൾ നമുക്കവിടെ M25, M30 ഏതാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അതേ സെയിം അളവിൽ അതിനാവശ്യമായ സാധനങ്ങൾ മിക്സ് ചെയ്ത് വാഹനത്തിൽ കയറ്റി നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന സിസ്റ്റത്തെ പറയുന്നവരാണ് റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഷോർട്ട് കോൺക്രീറ്റ്. ഷോർട്ട് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വാള്, ബലം കുറഞ്ഞ വാളിന് രണ്ടാമത് നെറ്റൊക്കെ വെച്ചിട്ട് വീണ്ടും ബലം കൂട്ടി കൊടുക്കാൻ വേണ്ടി പ്രത്യേക മെഷീനറി ഉപയോഗിച്ച് കൺ ചെയ്ത് പിടിപ്പിക്കുന്ന കോൺക്രീറ്റ് സിസ്റ്റമാണ് ഷോർട്ട് കോൺക്രീറ്റ്. അതൊക്കെ നമുക്ക് കൊങ്കൺ റെയിൽവേയിൽ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ പല സ്ഥലങ്ങളിലും ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പോലെ കെട്ടിണ്ടാക്കി അങ്ങനെ പ്രത്യേക വളരെ ചിലവ് കുറവാണ്, വളരെ സ്ട്രോങ്ങും കൂടുതലാണ്, പിന്നെ കൃത്യമായി എഫക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. നമ്മളിപ്പോൾ ഒരു റിട്ടേൺ വാൾ ഉണ്ടാക്കണ എൻ്റെ 3 ചിലവ് വരുള്ളൂ ഷോർട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ. പലക വേണ്ട, വേറെ സാധനം വേണ്ട, സിമ്പിളായിട്ട് സംഭവം ചെയ്യാം. കാണാൻ ഫിനിഷിംഗ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് പെയിൻറ്റ് ചെയ്യുന്ന ഫിനിഷൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിന് അതിൻ്റേതൊരു ഭംഗി വേറെ ഉണ്ടാവും. അപ്പോൾ ചിലവ് ഒരുപാട് കുറഞ്ഞിരിക്കും, പെട്ടെന്ന് യൂസ് ചെയ്യാൻ എടുക്കാനും പറ്റും. അപ്പോൾ അതാണ് ഷോർട്ട് കോൺക്രീറ്റ്. പിന്നെ ഗ്ലാസ് കോൺക്രീറ്റ്, സിലിക്ക കോൺക്രീറ്റ്, പോളിമർ കോൺക്രീറ്റ്, ലൈം കോൺക്രീറ്റ്, ആസ്ഫാൾട്ട് കോൺക്രീറ്റ്, ഫ്ലൈ ആഷ് കോൺക്രീറ്റ്, സിലിക്ക കോൺക്രീറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കോൺക്രീറ്റുകൾ ഉണ്ട്. ഈ കോൺക്രീറ്റുകൾ ഒക്കെ തന്നെ അതിൻ്റെ ആഗ്രിഗേറ്റിൻ്റെ പേര് മാറുന്നതനുസരിച്ചുള്ള കോൺക്രീറ്റുകൾ ആണ്. അപ്പോൾ എവിടെ നിന്ന് മാത്രമേ മാറുന്നുള്ളൂ, അതിൻ്റെ ആഗ്രിഗേറ്റിൻ്റെ പേര് മാത്രമേ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ സാധനം മാത്രമേ ഐറ്റം മാത്രമേ മാറുന്നുള്ളൂ. ലൈം കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ലൈം നമ്മൾ ചായ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന ലൈം അല്ല കേട്ടോ, ലൈം സ്റ്റോണാണ് അതിൻ്റെ. അപ്പോൾ ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ആഷ് എന്നതിൻ്റെ എന്താവും അതിനെ മണൽ വരെ ഉപയോഗിക്കും. അങ്ങനെ ഓരോരോ സാധനങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉപയോഗിക്കുന്നതനുസരിച്ച് ആ ഉപയോഗം വെച്ച് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ പേരുകളാണ് മാറിക്കൊണ്ടിരിക്കും. അതിനൊക്കെ സ്ട്രെങ്ത്തും ഉപയോഗവും വ്യത്യാസം തന്നെയാണ്. അപ്പോൾ ആ സ്ട്രെങ്ത്തൊക്കെ കണ്ടുപിടിച്ചാണ് സാധാരണ എഞ്ചിനീയർമാർ എന്ത് ചെയ്യുക, ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായ ഉപയോഗം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എഞ്ചിനീയർമാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് കൂടുതൽ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു ഡിസൈനിങ് ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഒരു അവബോധം നിങ്ങൾക്ക് നൽകി എന്ന് മാത്രം. ഇത്തരം സാധനങ്ങൾ നാട്ടിൽ അവൈലബിലിറ്റി ആണ്, അതെന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താൻ കഴിയും, വളരെ ചിലവും കുറയും, സിമ്പിളായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ളതാണ് ആണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഉണർത്തിയത്. അപ്പോൾ ഏതായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും അള്ളാഹു വീണ്ടും കാണാൻ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ.